അപ്പൊ നമ്മള് ഇന്നത്തെ ദിവസം വേറൊരു ട്രക്കിങ്ങിന് കൂടി പോകണ്ട്. ഒരു രാവിലെയുള്ള ട്രക്കിങ് ഞങ്ങള് സൺറൈസ് ഒക്കെ കാണാന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു, ഇനിയിപ്പോ കാണാൻ പറ്റുമെന്ന് അറിയില്ല. സോ നമ്മള് പോവാണ്. അപ്പൊ ഞാൻ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞ രണ്ട് വീഡിയോസ് ആയിട്ടായിരിക്കും ഇത് ഇടുന്നുണ്ടായിരിക്കുക. പിന്നെ ഇവിടെ വേറെ കാര്യം എന്താ പറഞ്ഞ വെച്ചാൽ, ഇവിടെ കോടയുണ്ട്, ഇപ്പോ മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ട്. എനിക്ക് മൈൻഡ് ബ്ലോയിങ് ആണ് ഇവിടുത്തെ എക്സ്പീരിയൻസ്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇതെന്താ ഞാൻ പറയണത് മനസ്സിലാവുള്ളൂ. വേറെ എവിടത്തെയും പോലെയല്ല, ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ട്രക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇന്നലെ നമ്മൾ ട്രക്ക് ചെയ്ത് അത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ശ്രദ്ധിച്ച് നടക്കേണ്ട ഒരു സ്ഥലം, കാരണം താഴത്ത് നിറച്ച് ഉരുളങ്കല്ലുകളാണ് കാണുന്നുണ്ട് നിങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് നടക്കണം. പക്ഷെ ഭയങ്കര ത്രില്ലിലാണ്, അതിന് മുകളിലോട്ട് പോയിട്ടുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട്. സോ പോകാം. ട്രക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്, സൂപ്പർ 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 അടിപൊളിയായിട്ടുണ്ട്. കയറിയത് മുതലായി ഭയങ്കര കിതപ്പൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പറാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. നല്ല തണുപ്പുണ്ട്. ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതേ നമ്മള് സൂര്യനൊക്കെ നല്ല ഇതിൽ വന്ന് ചൂടൊക്കെ തുടങ്ങി, ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഹൈ. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ വ്യൂ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു, പൊളിയാണ്. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇല്ല, പോവാനുള്ള വഴി തിരിച്ചു പോവാനുള്ള വഴി ഉണ്ട്, അതല്ല.
നമ്മള് മലയുടെ മുകളിലേക്ക് ഇറങ്ങി. നമ്മളെ എന്നിട്ട് ഏട്ട എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആ നല്ല ഇതാണ്. ആ കണ്ണ മലയാണ്, അപ്പോൾ കയറാൻ ഉയരം പേടിയുള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കല്ലും ചെളിയൊക്കെയാണ്, എന്നാലും സ്ലിപ്പറി ആണല്ലേ. ആ ആണ്. അപ്പോൾ സൂക്ഷിച്ച് അങ്ങനെ പോവാം. പക്ഷേ നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. പോവാനൊക്കെ രസമാണ്. അതെ, അടിപൊളിയായിരുന്നു. നമ്മൾ വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രക്കിംഗ് തന്നെയാണിത്. ഇന്നലത്തെക്കാളും ഇഷ്ടമായി ഉണ്ടാവും അല്ലേ? അടിപൊളിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതെ, ഇപ്പോഴും നമുക്ക് വലിയ ക്ഷീണമൊന്നും ഇല്ല. പക്ഷെ കയറുന്ന സമയത്ത് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല അല്ലേ. ഇപ്പൊ നമ്മളിനി റൂമിലേക്ക് പോവാണ്. കണ്ട ആ, പിന്നെ പറയാൻ മറന്നു, നമ്മൾ രണ്ടാൾക്കാരാണ് കൊണ്ടുപോയിണ്ടായിരുന്നത് ഈ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. ഒന്ന് മുബഷീർ എന്ന് പറയുന്ന ഒരു പയ്യനാണ്, അത് സൂപ്പറായിരുന്നു. അവർ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു കയറാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. എന്തായാലും അരണമല ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഏലം കൃഷി ചെയ്യുന്നിടത്താണ്. ഇവിടെ കുറേ സ്ഥലത്തായിട്ട് ഇവര് ഈ ഏലം കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഈ കൃഷി അങ്ങനെ കാണാറില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് വെച്ചത്. അപ്പം ഇതിനെക്കുറിച്ച് ഇവിടെ കുറേ പറഞ്ഞുതരാനൊന്നും ആൾക്കാരില്ല. ഇതിലെന്ത് തരം അങ്ങനൊന്നും പറയാറില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. ഇതിങ്ങനെ കുറേ സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കുറേ സംഭവങ്ങൾ ഇനിയും ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വേറൊരു സ്ഥലം കൂടി ഉണ്ട്. ഇവരോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർ 900 കണ്ടിയിലാണ് ഇവർക്ക് ടെൻ്റ് അടിക്കാനുള്ള ഇതൊക്കെ ഉള്ളതെന്ന്. പക്ഷേ ഇവിടെ ഇവർ ടെൻ്റ് സ്റ്റേ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടെൻ്റ് അടിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് ഇരുന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കമോൺ. ഇത് വേറൊരു വൈബ് കേട്ടോ ഈ സ്ഥലം കാണുമ്പോൾ. സ്റ്റേ ചെയ്യാനായിട്ട് അങ്ങനെ ഗസ്റ്റ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോക്കെ എന്തൊക്കെ അടിക്കലുണ്ട്. ഇല്ല, മഴേന്റെ സീനൊക്കെ അല്ലേ. മഴ ഇല്ലാത്ത സമയത്തൊക്കെ ചെയ്യായിരുന്നു അല്ലേ. ഇവിടെയാണ് നല്ല രസമുണ്ടല്ലോ. ഇവിടെയും ക്യാമ്പ് ഫയറിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ. നൈറ്റിലായിരിക്കില്ലേ ഇതിന്റെ ഒരു ആംബിയൻസ് അറിയാം. ലൈറ്റ്സ് ഒക്കെ ഓൺ ആവുമ്പോ നമുക്ക് ഇന്നലെ രാത്രി ഇവിടെ വരാൻ പറ്റും. നൈറ്റ് പൊള്ളിയായിരിക്കും ലൈറ്റ് ഒക്കെ. ആണല്ലേ, ഇവിടെ കൊറേ ലൈറ്റ്സ് ഒക്കെ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, രാത്രിയൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം അതൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു തണുപ്പിലിരിക്കുമ്പോൾ അതൊരു വേറെ വൈബ്. എന്തായാലും ഞങ്ങളൊരു ടെൻ്റ് സ്റ്റേ കൂടി നടത്തുന്നുണ്ട് ഇപ്പോഴല്ല, പിന്നീട്. അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് കണ്ടപ്പോൾ ഉറപ്പിച്ചു. ഇവിടെ എവിടെയൊക്കെ നിങ്ങൾ? അപ്പോൾ ഇത് ഇത്രയും നേരം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഇവിടുത്തെ ഒരു സ്റ്റാഫാണ്. ആഷിഫ് എന്നാണ് പേര്. അപ്പോൾ എവിടെ നമ്മൾ ഇത് യൂഷ്വലി ടെൻ്റ് ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത്? അന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ടെന്റില് നിക്കാനായിട്ട്. ഇപ്പൊ മഴ ആയതുകൊണ്ട് അപ്പൊ ശരിക്കും അവിടുത്തേനേക്കാളും അടിപൊളിയാണല്ലോ ഇവിടെ ഒരു വൈബ്. പുളിയായിരിക്കും. അപ്പൊ നമ്മളെന്തായാലും ഒരു ടെന്റ് സ്റ്റേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറുതെ പറഞ്ഞല്ല, അതും നമുക്ക് ഇതിലിവിടെ കാണാം. പക്ഷെ കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ. അടിപൊളി. ഇതേ ഇവിടുത്തെ ഊഞ്ഞാലാണ് ഇട്ടത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആടി നോക്കിയതാ. ഇവിടുന്ന് ആടുമ്പോൾ നമുക്ക് ഏലത്തോട്ടത്തിന്റെ വ്യൂ ആണ് കാണുന്നത്. അതുപോലെ തന്നെ കുറേ മരങ്ങളും
മരങ്ങളും പ്രകൃതിയും ഒക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ശരിക്കും ഒരു റിലാക്സേഷൻ ആണ്. ഞാൻ ഈ വീഡിയോയിൽ കുറേ അടിപൊളി 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 എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്നറിയോ, വേറെ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സുന്ദരമാണ് ഇവിടെ. അപ്പം ഞാനിങ്ങനെ വേറെ വാക്കുകൾ ആലോചിക്കുമ്പോഴും എനിക്കൊന്നും കിട്ടണില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞ വാക്ക് തന്നെ വീണ്ടും വീണ്ടും പറയണം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ തള്ളുന്നതല്ല, ഇവിടെ ശരിക്കും അടിപൊളിയാണ്. ഈ ടെൻഡ് ഗ്രാമില് രണ്ട് ദിവസത്തെ സ്റ്റേ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. ഇന്നിപ്പോ ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങും. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് പച്ചയെങ്കിൽ കുറച്ച് ട്രക്കിന്റെ വീഡിയോസ്, അതായത് ഈ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഓഫ് റോഡ് ഇത് കാണിക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഈ വീഡിയോ വരുമ്പോൾ അത് ഫുള്ളായിട്ട് കാണണം. എന്തായാലും മസ്റ്റ് ആയിട്ട് കാണണം, കാരണം ഇതിൽ നല്ല നല്ല കുറെ മൊമെന്റ്സും അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റിന്റെ ആ ഒരു ഭംഗിയൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈൽസ് ഓഫ് ലൈഫ് വിത്ത് വി ആർ.